ഹലോ, ഒട്ടും തന്നെ കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനെ രണ്ട് മൂന്ന് പാവയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നാലഞ്ച് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി ചേർക്കാം. കാൽ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു സവാള ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നല്ലതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പാവയ്ക്ക് നല്ലതുപോലെ തന്നെ വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ പാവയ്ക്ക് ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാവയ്ക്കയുടെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് തേങ്ങ തിരുവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ വളരെയധികം കയ്പില്ലാതെ തന്നെ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.